നല്ല ആവി പറക്കുന്ന പുട്ടിൻ്റെ ഒപ്പം നമുക്ക് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കോമ്പിനേഷനാണ് കടലക്കറി. അത് തേങ്ങ വറുത്തരച്ചിട്ടുള്ള കടലക്കറി ആണെങ്കിൽ പിന്നെ പറയാനേ ഇല്ല, അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു കോംബോ തന്നെയാണ് അല്ലേ നമ്മുടെ പുട്ടും കടലയും. അപ്പോൾ ഈ കടലക്കറി നമുക്ക് ചോറിൻ്റെ ഒപ്പമോ അല്ലെങ്കിൽ ചപ്പാത്തിക്കൊപ്പം ഒക്കെ സിമ്പിളായിട്ട് കഴിക്കാൻ പറ്റാവുന്ന ടേസ്റ്റി ആയിട്ടുള്ള കറി തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം, നമ്മൾ തലേദിവസം തന്നെ അല്ലെങ്കിൽ ഒരു 6-8 മണിക്കൂർ തന്നെ കടല കഴുകി വെള്ളത്തിലിട്ട് കുതിരാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ കുതിർന്നതിന് ശേഷം വെള്ളമൊക്കെ മാറ്റി കുക്കറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൗഡറും കൂടി ചേർക്കാം, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നമ്മുടെ കടല വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഇച്ചിരി അധികം തന്നെ വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. നമ്മളുടെ കടല കുക്കായിട്ട് വരുന്ന സമയം കൊണ്ട് തേങ്ങയൊക്കെ ഒന്ന് വറുത്തെടുക്കാം. 1/2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒരു പാനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ മുഴുവനോടെയുള്ള മല്ലി ചേർക്കാം, 1/4 കപ്പ് അളവിൽ ചെരുകിയ നാളികേരം, 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം, അതേപോലെ 1/2 ടീസ്പൂൺ അളവിൽ മുഴുവനോടെയുള്ള കുരുമുളക്, പിന്നെ ഒരു 5-6 ചുമന്നുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായി തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കരിഞ്ഞു പോവാതിരിക്കാൻ ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഈ ഒരു കളറൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ട് ഒന്ന് വഴിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പൊടി ചേർത്താലും കുഴപ്പമില്ല കേട്ടോ. ചീനച്ചട്ടിയുടെ ചൂടിലിരുന്നിട്ട് മൊരിഞ്ഞു കിട്ടും. അതിനുശേഷം തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ച് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മളൊരു മൺചട്ടിയിലാണ് നമ്മുടെ കടലക്കറി റെഡിയാക്കുന്നത്. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഒന്ന് കടുക് പൊട്ടിക്കണം. 1/2 ടീസ്പൂൺ അളവിൽ കടുക് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഒരു മീഡിയം സൈസ് സവാള ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി ചതച്ചതും ഒരു 3 വെളുത്തുള്ളി ചതച്ചതും ഒരു 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അത്യാവശ്യം ചെറിയ രീതിയിൽ ഒന്ന് വഴറ്റി വന്നാൽ മതി, നന്നായിട്ട് മൊരിഞ്ഞ് കളറൊന്നും ചേഞ്ച് ആവണ്ട. ഈ സമയത്ത് ഒരു മീഡിയം സൈസ് നല്ല പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തക്കാളിയും കൂടി നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരുന്ന സമയത്ത് വേണം നമ്മുടെ അരച്ച പേസ്റ്റ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ നാളികേരം കരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് മിക്സിയുടെ ജാറൊക്കെ ഒന്ന് കഴുകി കുറച്ചും കൂടി വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായി തന്നെ ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം. നമ്മളുടെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഈ സമയത്ത് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിം കീപ്പ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് സമയം ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. അത്യാവശ്യം നമ്മളുടെ ഗ്രേവി നല്ല തിക്കായിട്ട് തന്നെ ഇരിക്കണം കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ വേവിച്ച് വെച്ചിരിക്കണം നമ്മുടെ കടല ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അത് അത്യാവശ്യം നന്നായി തിളച്ച് ഒരു ചെറിയ രീതിയിലുള്ളൊരു കുറുകി നല്ല തിക്കായിട്ടുള്ളൊരു ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ തക്കാളിയൊക്കെ അത്യാവശ്യത്തിന് നന്നായിട്ട് വെന്ത് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കടല ചേർത്ത് കൊടുക്കാം. വെള്ളത്തോടു കൂടി തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു 5 മിനിറ്റ് സമയം കൂടി മീഡിയം ഫ്ലെയിം കീപ്പ് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുത്താൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങ വറുത്തരച്ച കടലക്കറി റെഡിയായിട്ടാ. ഇത്രയുള്ളോ നമ്മളുടെ പുട്ടിൻ്റെ ഒപ്പോ ഇടിയപ്പത്തിൻ്റെ ഒപ്പോ ചപ്പാത്തിക്കോ ചോറിനൊക്കെ കിട്ട് കോമ്പിനേഷനാണ്. നമ്മൾ കുരുമുളകൊക്കെ ചേർത്ത് അതുപോലെ പച്ചമല്ലിയൊക്കെ വറുത്തരച്ച് ചേർത്ത് നമ്മുടെ കറി ഉണ്ടാക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റും ഫ്ലേവറും തന്നെയാണ് ഉണ്ടാവുക കേട്ടോ. അപ്പം ഈ രീതിയിൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു തവണ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒന്നും പറയാനായിട്ട് മറക്കരുത് കേട്ടോ. അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള നമ്മുടെ കടലക്കറി റെഡിയായി. അപ്പോൾ ഇതേപോലെ ചെയ്യാൻ പറ്റാവുന്ന സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ റെസിപ്പീസ് ആയിട്ട് ഞാൻ വേഗം വരാം. അതുവരേക്കും ബൈ ബൈ, താങ്ക് യു.